ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് അഗൈൻ ടു മോളീസ് വടക്കണി. എല്ലാവർക്കും മോളീസ് വടക്കണിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കപ്പ ബിരിയാണി അറിയണ്ടാവും. പലരും പല വ്യത്യസ്തമായ രീതിയിലായിരിക്കും കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഞാൻ കുക്കറിൽ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയും ഈസിയുമാണ്. അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് മോളീസ് വടക്കണി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ വെച്ചിട്ടും നമുക്കിത് ചെയ്തെടുക്കാം. ബീഫിൻ്റെ എല്ലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. മീറ്റിന് മാത്രമുള്ള പീസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും എല്ലുള്ള പീസ് എടുക്കുന്നത്. പിന്നെ കുറച്ച് കപ്പയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വലിയ ജീരകം, ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ഒരു 10 അല്ലി ചെറിയുള്ളി, ഇവയൊന്ന് ചതച്ചിട്ടെടുക്കണം. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് 1/2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമ്മുടെ ബീഫിൻ്റെ എല്ലാ ഭാഗത്തും പൊടികളും മസാലയൊക്കെ ആവുന്ന രീതിയിൽ വേണം നിങ്ങൾ മിക്സാക്കിയിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. 1 വിസിൽ വരുന്നവരെ ഹൈ ഫ്ലെയിമിലും അതിനുശേഷം 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഏകദേശം വെന്തിട്ടുണ്ട്. 1/4 വേവോളം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ചിക്കൻ വെച്ചിട്ടാണ് കപ്പ ബിരിയാണി തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ ഈ പിന്നെ ബീഫ് വേവിക്കാൻ വെച്ച അതേ ടൈമിൽ കപ്പ കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ദണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം കപ്പ കഴുകി വൃത്തിയാക്കി ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ വെച്ചിട്ടാണെങ്കിൽ മുമ്പ് വേവിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്നിച്ചിട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് 1 വിസിൽ വരുന്നത് വരെ മീഡിയം ഫ്ലെയിമിലും പിന്നെ 1-5 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇത്ര പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കപ്പ കടിക്കുന്നത് ഇഷ്ടമല്ല എന്ന് വെച്ചാൽ ഈ ടൈമിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. കപ്പ കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഈ ടൈമിൽ അധികം ഇളക്കാതെ പതുക്കെ സെർവ് ചെയ്താലും മതി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി 2-4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ടെടുക്കാം. വളരെ ടേസ്റ്റിയാണ്, ഈസിയുമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായെല്ലാം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ എഴുതി അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്.